മന്മദിന് പങ്കെടുത്താണ് നവോത്ഥാന മതിൽ പങ്കെടുത്താണ് സിപിഎം നേതാവാണ് ഭക്താവ് സിപിഎം നേതാവ് നാട്ടിലെ മുഴുവൻ കൊടി പിടിച്ച് ചുവന്ന കൊടി പിടിച്ച് നടക്കുന്ന ആള് ഒന്നാം പ്രതി കരബലി അതാണ് നവോത്ഥാനം സിപിഎമ്മിന്റെ നവോത്ഥാനം എന്റെ ദൈവമേ വല്ല കോൺഗ്രസിന്റെ വല്ല ബൂത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ വല്ലതോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ നാട്ടിൽ സിപിഎം നേതാവും ഭാര്യയും കരബലി നടത്തിയിരുന്നു ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും കേട്ടു കേൾവിയുണ്ടോ കേരളത്തിൽ ഇതിപ്പോ വടക്കേ ഇന്ത്യയിലെ വാർത്തകൾ വരുന്നത് ലാൻഡ് ഓഫ് കാനിബോൾസ് എന്നൊക്കെ അതായത് നരഭോജികളുടെ നാടൻ ദൈവത്തിന്റെ സ്വന്തം നാടിന് പേര് അത്രയും കേരളം നശിക്കുകയാണ് അപ്പോൾ ഉറങ്ങുന്ന ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന ഈ സർക്കാരിനെ ഉണർത്താൻ വേണ്ടിയാണ് കേരളം മുഴുവൻ സമര പരമ്പരയുമായി കോൺഗ്രസും യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നത് ഇതേ സമരങ്ങളുടെ തുടക്കമാണ് രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണങ്ങൾ ഈ സർക്കാരിന്റെ നടപടികളെ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചരണ പരിപാടികളാണ് മൂന്നാം ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് വളയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ ഗവൺമെന്റിനെതിരായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുകയാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്കുള്ള ചോദ്യം മുഖ്യമന്ത്രി അർത്ഥഗർഭമായ മൌനം ആയുധമാക്കി മാറ്റുകയാണ് സ്വപ്ന സുരേഷ് കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മൂന്ന് പേർക്കെതിരായി ഗൌരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ഞാൻ പറയുന്നില്ല സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഫോണിൽ കൂടി നടത്തിയ പ്രണയ ചാബല്യങ്ങളോ മദന കാമരാജൻ കഥകളോ ഒരു പൊതുയോഗത്തിൽ ആവർത്തിക്കാൻ കൊള്ളുന്നതല്ല അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഗവൺമെന്റ് അപ്പൊ പറഞ്ഞ മറുപടിയാണ് ഗോവിന്ദമാർ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളിൽ കോഴിക്കോട്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവിധ വിഷയങ്ങളിലുള്ള പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്